നഗര കാഫിർ സ്ക്രീൻഷോട്ടിൽ പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 24 പേരിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ KM ബിജു ചേരുകയാണ് കോഴിക്കോട് നിന്നും. ബിജു, അനൂപ്, കഴിഞ്ഞ ആഴ്ച ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരുന്നു. അതിൽ അതൃപ്തി കോടതി രേഖപ്പെടുത്തിയത്. തുടർന്നാണ് ഇന്ന് വരെ സാവകാശം നൽകിയത്. ഇപ്പോൾ ഈ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് 24 പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പിടിച്ചെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 6 മാസമായി ആ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് ഈ വ്യാജ സ്ക്രീൻ ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്റെ ഉത്ഭവം കണ്ടെത്താൻ ഇടത് സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരുടെയും ഒപ്പം പരാതിക്കാരനായ മുഹമ്മദ് ഖാസിമിന്റെയും ഫോണുകളായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലാബിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നും മെറ്റയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ കിട്ടണമെന്നുമാണ് ഇപ്പോൾ പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മുഹമ്മദ് ഖാസിം, പരാതിക്കാരനായ മുഹമ്മദ് ഖാസിം ഈ കേസിൽ അന്വേഷണം മെല്ലെപ്പോക്ക് തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതിയുടെ മേൽനോട്ടം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള തുടർവാദം 29 നടക്കും. ഇപ്പോൾ പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അനൂപ്.